ഹലോ, നമസ്കാരം. ഇന്നിപ്പോൾ നമ്മുടെ വലിയ പെരുന്നാളാണ്. ഈ ഒരു കോവിഡ് സമയത്ത് എല്ലാവർക്കും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും ഇല്ലാണ്ട് വീട്ടിൽ തന്നെ, എന്നാലും സാമാന്യം നല്ല രീതിയിൽ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നമുക്ക് വരുന്ന വാട്സപ്പിൽ വരുന്ന ഇപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോ വീട്ടിലും എന്തൊക്കെ ഉണ്ടാക്കിയത് എന്നൊക്കെ കൂട്ടുകാരികളൊക്കെ അയച്ചു തരുന്നുണ്ട്. അപ്പം അടുത്ത വർഷം നമുക്ക് ഗംഭീരമായിട്ട് എന്തായാലും ആഘോഷിക്കാം. ഈ സമയത്ത് എനിക്ക് എൻ്റെ ഒരു ചെറിയൊരു പെരുന്നാളിൻ്റെ ഓർമ്മ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. കാരണം ഞാൻ നരിക്കുനി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിന്ന് ഒരു 20-22 കിലോമീറ്റർ ഉണ്ടാവും. അപ്പം എൻ്റെ വീടിൻ്റെ ചുറ്റും എന്ന് പറഞ്ഞാൽ നിറയെ മുസ്ലിം ഫാമിലീസാണ്. അപ്പം അവരുമായിട്ട് നമ്മൾ ഓരോ നോമ്പും ഓരോ വീട്ടിൽ പോയിട്ട് തുറക്കുക, അതുപോലെ പെരുന്നാളിന് ഒരുപാട് വീടുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക, ഇതുപോലെ തന്നെയാണ് ഓണമൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിലേക്കും വരിക. അങ്ങനെ ഒരു സൗഹൃദമുള്ള ഒരു സ്ഥലത്താണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് MIT മൂസയിലുള്ള പാത്തൂനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു 10-80 വയസ്സുള്ള ഉമ്മുമ്മമാരും ഓരോടൊക്കെ വർത്തമാനം പറഞ്ഞിട്ടും കുറച്ചൊരു എക്സാജറേഷൻ ആണ്, ആ രീതിയിലൊക്കെയാണ് ആ ക്യാരക്ടറൊക്കെ അത്രയും സജീവമാവാനുള്ള ഒരു കാരണവും കൂടെ. അപ്പൊ ഈ പെരുന്നാളിന്റെ അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 5-6 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ തലേന്ന് പറയും, നിങ്ങളവിടെ നിന്ന് എന്താ ഉണ്ടാക്കുന്നത്? അപ്പൊ ഞങ്ങളുടെ മട്ടനാണ്, അല്ലെങ്കിൽ ചിക്കനാണ്, പിന്നെ ബിരിയാണിയാണ്, നെയ്ച്ചോറും കോഴിയുമാണ് എന്നൊക്കെ ഓരോന്നും. അപ്പൊ നമ്മൾ കണക്കെടുക്കും, ആ രാവിലെ ഇവിടെ പോവാം, അത് കഴിഞ്ഞ് ഇവിടെ പോവാം, പിന്നെ ഇവിടെ പോവാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുട്ടികൾ ഇങ്ങനെ ഓരോ വീടുകളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്തൊക്കെ വെക്കും. കാരണം ഇന്നത്തെ പോലെ വലിയ രീതിയിൽ ഹോട്ടലുകളും പലതരത്തിലുള്ള വിഭവങ്ങൾ കിട്ടുന്ന ഹോട്ടലുകളൊന്നും അന്ന് ഇല്ലായിരുന്നു, ഇപ്പോഴല്ല ഇത്രയും സജീവമായത്. അപ്പം ആ സമയത്ത് ഈ പെരുന്നാളിലൊക്കെയാണ് നമുക്കൊക്കെ വലിയൊരു ഉഷാറുണ്ടാവുക. അങ്ങനെ പ്രത്യേകിച്ചും അമിഞ്ഞാട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരു മിനിറ്റ്, കണ്ടില്ലേ, ഇത് ക്രിയേറ്റ് ചെയ്തതല്ല, സത്യസന്ധമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണ്. സോറി, അപ്പുറത്തുനിന്ന് ജസ്ലി താത്ത, ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള കുഞ്ഞുമ്മേൻ്റെ മരുമകളാണ് ജസ്ലി താത്ത, പിന്നെ ഐഷ താത്ത. അവർ എനിക്ക് ബിരിയാണി കൊണ്ട് തന്നതാണ്. ബിരിയാണിയാണ് തോന്നുന്നു, ഞാൻ നോക്കിയില്ല, എന്തായാലും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് നോക്കാം. അപ്പോൾ ഇപ്പം ഈ കോവിഡിൻ്റെ സമയം, ഇപ്പം എന്താ പറയേണ്ടത് കിട്ടുന്നില്ലേ, ഈ കോവിഡിൻ്റെ സമയമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വീട്ടിലും പോയിട്ട് ഞാനിങ്ങനെ ഭക്ഷണം കഴിച്ച് വന്നിട്ട് എന്താണ് ലൈം ടീ കുടിച്ചും ഇത് കുടിച്ചും ആ സിറ്റൗട്ടിൽ കിടന്ന് ഉരുണ്ടുമൊക്കെ ദഹിപ്പിച്ചിട്ടായിരുന്നു ഓരോ വീടുകളിലും പോയി ഭക്ഷണം കഴിക്കുകയും അന്ന്. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കോവിഡിൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വലിയ പെരുന്നാള് ഗംഭീരമായിട്ട് വീടുകളിൽ തന്നെ ആഘോഷിക്കാം. അപ്പോൾ ഫൈസിൻ്റെ ഡയലോഗ് തന്നെ നമുക്ക് വീണ്ടും എടുക്കാം. ഇന്നിപ്പോൾ ഒരു ട്രോള് വന്നതാണ്, ചെറിയ പെരുന്നാളും റെഡിയായില്ല, വലിയ പെരുന്നാളും റെഡിയായില്ല, എന്നാലും കുഴപ്പമില്ല, കോവിഡ് മാറട്ടെ എന്നുള്ളത്. പക്ഷെ പെട്ടെന്ന് ആ ഫുഡ് വന്നപ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ പോയത്. എന്തായാലും നമ്മുടെ നമുക്ക് സഹോദര്യത്തോടു കൂടിയിട്ട് ഈ ഒരു വലിയ പെരുന്നാൾ ഗംഭീരമായിട്ട് എല്ലാവരും ആഘോഷിക്കട്ടെ. എൻ്റെയും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിൽ അയക്കുന്ന കമൻസിനൊക്കെ കമൻ്റ് ഇടുന്ന നിങ്ങൾ തന്നെയാണോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അത് ഞാൻ തന്നെയാണ്, ലൈക്ക് ചെയ്യുന്നു ഞാനാണ്. പിന്നെ എല്ലാവർക്കും അങ്ങോട്ട് കമൻ്റ് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് വിഷമം വിചാരിക്കരുത്, എല്ലാവരും ഞാൻ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുന്നുണ്ട്. എല്ലാവരോടും സ്നേഹം, സ്നേഹത്തിൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ.